ഇനി ഇവിടെ ഒളിച്ചു കിടക്കാൻ പറ്റില്ലെന്ന സിഎം രവീന്ദ്രനോട് മെഡിക്കൽ ബോർഡ്. തുടർച്ചയായി മൂന്നാം തവണയും ഇഡി രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ആശുപത്രിയിൽ പോയി ഒളിച്ചിരിക്കുന്ന രവീന്ദ്രനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും നാൾ ഇവിടെ ഒളിച്ചു കിടന്നത് മതി, ഇനി അത് പറ്റില്ലെന്ന മെഡിക്കൽ ബോർഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യാൻ മെഡിക്കൽ ബോർഡ് തീരുമാനം. കോവിഡിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മൂന്നാം തവണയും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിൽ നിന്നും രവീന്ദ്രൻ ഒഴിവായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മെഡിക്കൽ ബോർഡ് എത്തി പരിശോധിച്ചത്. നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുളിക കഴിച്ചാൽ മതിയെന്നും ഒരാഴ്ച വീട്ടിൽ വിശ്രമം തുടർന്നാൽ മതിയെന്നുമാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യാനും തീരുമാനമായി. രവീന്ദ്രന്റെ കഴുത്തിലും ഡിസ്കിനും പ്രശ്നമുണ്ടെന്ന് MRI റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ ആവശ്യമുള്ള ഗുരുതര പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സിഎം രവീന്ദ്രന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സിഎം രവീന്ദ്രൻ അഡ്മിറ്റ് ആകുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ MRI സ്കാനിൽ കഴുത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. കടുത്ത തലവേദന, ന്യൂറോ പ്രശ്നങ്ങൾ, ശ്വാസമുട്ട് തുടങ്ങിയ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സിഎം രവീന്ദ്രൻ ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജിലെത്തിയത്. ആശുപത്രിയിലായതിനാൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് രവീന്ദ്രൻ ഇഡിയെ അറിയിച്ചിരുന്നു. രവീന്ദ്രനെ ആശുപത്രിയിൽ കയറി വെള്ളിയാഴ്ച തന്നെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ സാധ്യതകളുമുണ്ട്. ദില്ലിയിൽ നിന്നും നിർദ്ദേശം കാത്തിരിക്കുകയാണ് കസ്റ്റംസും ഇഡിയും. ഇതിനിടെ വീണ്ടും പതിവ് നാടകം തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനാൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മറുപടി. കടുത്ത ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതിനാൽ ചോദ്യം ചെയ്യലിന് എത്താൻ കഴിയില്ലെന്നാണ് രവീന്ദ്രന്റെ കത്ത്. കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഡൽഹിയിലെ ഓഫീസിൽ അറിയിച്ചു. തലച്ചോറിന് കോവിഡ് ബാധിച്ചു എന്ന് പറയുന്നതിൽ തന്നെ ദുരൂഹതകളുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ഇടമായ രവീന്ദ്രന്റെ തലച്ചോർ തകർക്കാൻ തന്നെയുള്ള നീക്കങ്ങളാണോ തലച്ചോറിന് കോവിഡ് ബാധിച്ചു എന്ന പ്രചരണവും മറ്റുമെന്നും സംശയമുയരുകയാണ്. സ്വർണ്ണക്കടത്ത് രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് M. ശിവശങ്കറുമായി ചേർന്ന് നടത്തിയ ഇടപാടുകളും രവീന്ദ്രനെ സംശയനിഴലാക്കി. തിങ്കളാഴ്ചയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ആശുപത്രിയിലെത്തി അഡ്മിറ്റ് ആയത്. സംസ്ഥാന സർക്കാരിന്റെ ആശുപത്രി ആയതിനാൽ രവീന്ദ്രന്റെ ആശുപത്രിവാസത്തിന് ഡോക്ടർമാരുടെ ഒത്താശയുണ്ടാകാനുള്ള സാധ്യതയും ഇഡി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ തൽക്കാലം രാഷ്ട്രീയ വിവാദമുണ്ടാക്കുന്ന നടപടിക്കില്ല. കോവിഡാണെന്ന് പറഞ്ഞാണ് രവീന്ദ്രൻ ആദ്യം തടി തപ്പിയത്. രണ്ടാമത് കോവിഡാനന്തര ചികിത്സ, ഇപ്പോൾ വീണ്ടും ശാരീരിക ബുദ്ധിമുട്ട്, കോവിഡാനന്തര ചികിത്സ. അങ്ങനെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്തി ചോദ്യം ചെയ്യൽ നീട്ടുന്നു. രവീന്ദ്രനെതിരെയാക്കാവുന്ന പലതും ഒതുക്കി തീർക്കാനാണ് ഈ രണ്ടാഴ്ചത്തെ സമയം ചോദിച്ചിരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. കോവിഡാണെന്ന് പറഞ്ഞതല്ലാതെ അതിന് പോലും തെളിവില്ല. ഇഡി ചോദ്യം ചെയ്യാൻ എത്തുന്ന സമയത്താണ് കോവിഡ് രോഗിയാകുന്നത്. എന്നാൽ രവീന്ദ്രനൊപ്പം ജോലി ചെയ്തിരുന്ന ആരെയും നിരീക്ഷണത്തിലാക്കിയില്ല, ആരും ക്വാറന്റൈനിൽ പോയില്ല. അങ്ങനെ പല കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. രവീന്ദ്രന്റെ രോഗം എന്തെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പുറത്തുവിടണമെന്ന് പ്രതിപക്ഷങ്ങളും ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനൊന്നും ഒരു ഉത്തരവും നൽകാൻ സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറാകുന്നില്ല. രോഗമുള്ളവരെ ചികിത്സിച്ച് ഭേദമാക്കാം, ഇല്ലാത്തയാളെ എത്ര ചികിത്സിച്ചാലും ഭേദമാക്കാനാകില്ല. രവീന്ദ്രന്റെ അസുഖ നാടകത്തിന് ഒത്താശ മുഖ്യന്റേതും കൂടിയാണ്. രവീന്ദ്രൻ ഇഡി കസ്റ്റഡിയിലായാൽ പലതും പുറത്തുവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കുരുക്കാവും. അതിനാൽ രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാൻ കരുക്കൾ നീക്കുകയാണ് മുഖ്യമന്ത്രി എന്ന ആരോപണം ശക്തമാണ്. മുൻപ് ശിവശങ്കറിന്റെ കാര്യത്തിലും ഇതേ നയമായിരുന്നു. ശിവശങ്കർ കസ്റ്റഡിയിലായപ്പോൾ പല വിവരങ്ങളും പുറത്തുവന്നു, സർക്കാരിന് കനത്ത തിരിച്ചടിയുമായി. ഇപ്പോൾ രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോഴും അതേ ഭയമാണ് സർക്കാരിനുമുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.